നരേന്ദ്രമോദി പറഞ്ഞതിനേക്കാൾ വലിയ അവഹേളനം ഗണപതിക്ക് എങ്ങനെയാണ് ഷംസീർ പറയുമ്പോൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സുരേന്ദ്രനും സുകുമാരൻ ഒക്കെ ഗണപതി എന്ന സങ്കല്പത്തെ കരുതിയിരിക്കുന്നത് എങ്ങനെയാണ് ശിവൻ്റെയും പാർവതിയുടെയും പുത്രൻ ആ ശിവൻ്റെയും പാർവതിയുടെയും പുത്രന് ഈ ആനത്തല ഉണ്ടാകുന്നതിനുള്ള കാരണമായി പുരാണങ്ങളിലൊക്കെ പറയുന്ന കഥകൾ ഒന്ന് രണ്ടെണ്ണമുണ്ട് ശിവൻ തന്നെ ശിരസ് ഛേദിച്ച് അതിനുശേഷം ആനത്തല വച്ചു കൊടുത്തതാണ് എന്നുള്ള ഒരു കഥയ്ക്കാണ് പ്രാമുഖ്യമുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന ഗണപതി അങ്ങനെ ആരാധിക്കുന്ന ഗണപതി ആ ഗണപതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെന്താ ഇന്ത്യയിൽ ഏതോ ഒരു കാലത്ത് ഇങ്ങനെ ഗണപതി എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു അയാളുടെ കഴുത്തിന് മുകളിൽ ആനത്തല വച്ചു പിടിപ്പിച്ച ഒരു പ്ലാസ്റ്റിക് സർജനും അക്കാലത്ത് ജീവിച്ചിരുന്നു അതായത് ഈ പരമശിവൻ്റെയും പാർവതിയുടെയും പുത്രൻ എന്നുള്ള സങ്കല്പമോ അതിന് ശിവൻ ശിരസ് ഛേദിച്ച് പകരം ആനത്തല കൊടുത്തു എന്നുള്ള സങ്കല്പമോ ഒന്നുമല്ല നരേന്ദ്രമോദി എന്ന് പറയാൻ ശ്രമിച്ചത് നരേന്ദ്രമോദി ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ തട്ടിവിടാൻ ശ്രമിച്ചത് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജന്മാർ പണ്ട് പണ്ടേ ഉണ്ടായിരുന്നു അങ്ങനെ പണ്ട് പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഉദാഹരണമായി ഗണപതിയെ കാണിക്കുന്നു അപ്പോൾ ഗണപതി എന്ന് പറയുന്നത് ഏതോ ഒരു പ്ലാസ്റ്റിക് സർജൻ സൃഷ്ടിച്ചെടുത്ത ഒരു രൂപം മനുഷ്യന്റെ തലയ്ക്ക് പകരം ആനത്തല വെച്ചു കൊടുത്തുണ്ടാക്കിയ ഒരു രൂപം ആ രൂപത്തെയാണ് ആരാധിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഹിന്ദുക്കൾ ഇത്രയും നാൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഗണപതി എന്ന് പറയുന്നത് എന്താണ് എന്ന് ധരിച്ചിരുന്നു അതിനെ മുഴുവൻ പൊളിച്ചെടുക്കുന്ന പരാ പരാമർശമാണ് നരേന്ദ്രമോദി നടത്തിയത് ആ പരാമർശത്തിൽ സുകുമാരൻ നായർക്ക് നൊന്ദ ആ പരാമർശത്തിൽ സുരേന്ദ്രനും സംഘികൾക്കും നൊന്ദ ഷംസീർ പറഞ്ഞപ്പോൾ മാത്രം നൊന്തു അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഷംസീർ മുസ്ലിമാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നയാൾ നോമ്പ് പിടിക്കുന്നയാൾ അങ്ങനെയുള്ള ഒരാൾ ഞങ്ങളെ ഹിന്ദുക്കളുടെ വിശ്വാസത്തിൽ ഇടപെടാൻ വരണ്ട എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും അവകാശം കൊടുത്തിട്ടുണ്ടോ അത് നരേന്ദ്രമോദി ആയാലും ശശി തരൂർ ആയാലും ഇരുമുടിക്കെട്ട് നിലത്തിട്ട് നാടകം കളിച്ച സുരേന്ദ്രൻ ആയാലും അവർക്കും അവകാശമില്ല അപ്പോൾ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഇവരുടെ ആരുടെയും കയ്യിലല്ല അപ്പോൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ഏതെങ്കിലും തരത്തിൽ മോശമായി പറയാൻ ഷംസീറിന് അവകാശമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നരേന്ദ്രമോദിക്കും അവകാശമില്ല എന്ന് പറയേണ്ടത് ശശി തരൂരിനും അവകാശമില്ല എന്ന് പറയേണ്ടത് ദൈവത്തിൻ്റെ സ്വത്ത് കൈയടക്കി വച്ചിരിക്കുന്ന സുകുമാരൻ നായർക്കും അവകാശമില്ല എന്ന് പറയേണ്ടത് ഇരുമുടിക്കെട്ടടക്കം തറയിലിട്ട് നാടകം കളിക്കാൻ ശ്രമിച്ച സുരേന്ദ്രനടക്കം അവകാശമില്ല എന്ന് പറയേണ്ടത്